ഹായ് ഗയ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ടിഫട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ യൂറോപ്പ് യാത്രയിലെ ഒമ്പതാമത്തെ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയും പത്താമത്തെ രാജ്യമായ സ്ലോവാക്യയുടെയും വീഡിയോയാണ് ഇത്. ചെക്കിൻ്റെ ക്യാപിറ്റലാണ് പ്രാഗ്. അവിടെയാണ് നമ്മൾ പോയത്. ചെക്കിലെ ഭാഷ ചെക്ക് തന്നെയാണ്. ഞങ്ങൾ ജർമ്മനിയിലെ ബെർലിനാണ് ചെക്കിലോട്ട് വരുന്നത്. രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു, ട്രെയിനിലാണ്. 11:30 ആയപ്പോൾ ഞങ്ങൾ ചെക്കിലെത്തി. ഈ ചെക്കിൻ്റെ കറൻസി കൊറോണയാണ്. അത് ഏകദേശം 3 രൂപയെ വരത്തുള്ളൂ. യൂറോയും നമുക്ക് ഒരുവിധപ്പെട്ട യൂറോപ്പിലേക്ക് ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ബെർലിനിൽ നിന്ന് 4.5 മണിക്കൂർ കൊണ്ടിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ നേരെ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ കാണാൻ പോയത് ഓൾഡ് ടൗൺ സ്ക്വയറാണ്. ഈ ഓൾഡ് ടൗൺ സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ ബെൽജിയത്തിലെ മ്യൂണിക്കിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു സിറ്റിക്കകത്തുള്ള ഒരു ടൗൺ, ഒരു സ്ക്വയറാണ്. അപ്പം മനുഷ്യൻ ആൾക്കാരൊക്കെ ഗ്യാദർ ചെയ്യണത് മിക്കവാറൊക്കെ അവിടെയായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയറാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചാൾസ് ബ്രിഡ്ജ് കാണാൻ പോയി. അതൊരു ഹിസ്റ്റോറിക്കൽ ബ്രിഡ്ജാണ്. അത് ഒരു റിവർ വിവാദയുടെ മുകളിൽ കൂടെ ഉള്ളതാണ്. അത് യഥാർത്ഥത്തില് ഈ പ്രാഗ് കാസലിനെയും ഓൾഡ് ടൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഈ പിന്നെ നമ്മളുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളെല്ലാം കാണുമ്പോൾ അറിയാം, ഈ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു ഓൾഡ് ടൗൺ ഉണ്ട്. അപ്പൊ അതായത് ഇപ്പൊ ഈ മിഡീവൽ സെഞ്ചുറിയിലും മിഡീവൽ ടൈമില് ഒരു ഓൾഡ് സിറ്റി ഉണ്ടെങ്കിൽ അതിനെ ആസച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പിന്നീട് ന്യൂ സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഏത് രാജ്യത്ത് പോയാലും ഒരു ഓൾഡ് ടൗൺ അവിടെ ഉണ്ടായിരിക്കും. അതൊരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനുമായിരിക്കും. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഗിൻ്റെ അട്രാക്ഷനാണ് അസ്ട്രോണിക്കൽ ക്ലോക്ക്. ഇതൊരു മിഡീവൽ പീരീഡിൽ ഉണ്ടാക്കിയതാണ്. 1410 പണി കഴിപ്പിച്ചതാണ്. വേൾഡിൽ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അസ്ട്രോണിക്കൽ ക്ലോക്കാണിത്. 3rd ഓൾഡസ്റ്റ് അസ്ട്രോണിക്കൽ ക്ലോക്കുമാണ് ഈ പ്രാഗിലുള്ളത്. പിന്നെ അവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ. ഇതൊരു മെട്രോപൊളിറ്റൽ കത്തീഡ്രലാണ്. അപ്പോൾ പ്രാഗ് ആർച്ച് ബിഷപ്പിൻ്റെ കത്തീഡ്രലാണ് ഇത്. ഈ ചെക്ക്, സ്ലോവാക്യ, ഹംഗറിയിലേക്ക് ബിൽഡിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് ആ ഒരു ഏതൊരു ഫോട്ടോ കണ്ടാലും നമുക്ക് ഈ 3 രാജ്യത്തിലെ ഏതെങ്കിലുമൊക്കെ ആണെന്ന് അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹംഗറി വഴി സ്ലോവാക്യയിലെത്തി. നമുക്ക് പണ്ടേ പഠിച്ചിട്ടുള്ള പറയാം, ചെക്കോ സ്ലോവാക്യ എന്നായിരുന്നു പണ്ട് രണ്ട് ഒരു രാജ്യമായിരുന്നു. 1993 ഈ ചെക്ക് റിപ്പബ്ലിക്കായിട്ട് സ്ലോവാക്യയായിട്ട് സെപ്പറേറ്റ് ആയത്. ഇപ്പം സ്ലോവാക്യ സെപ്പറേറ്റ് കൺട്രിയാണ്. സ്ലോവാക്യയുടെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ബ്രാറ്റിസ്ലോവയാണ്. ഈ ബ്രാറ്റിസ്ലോവയിലാണ് ഞങ്ങൾ കാണാൻ പോയത്. അപ്പം ഞങ്ങൾ സ്റ്റേ ഇല്ല, ഞങ്ങൾ അവിടെ കണ്ട് അടുത്ത രാജ്യത്തോട്ട് പോയത്. അവിടെ സ്ലോവാക്കാണ് അവിടുത്തെ ലാംഗ്വേജ്. യൂറോയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ പ്രത്യേക കറൻസി ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ ചെക്കും സ്ലോവാക്കിയായിട്ട് സെപ്പറേറ്റ് ആയപ്പം അവർ പുതിയൊരു കറൻസി ചൂസ് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം അവിടെ യൂറോ ഉപയോഗിക്കുന്നത്. ആ ഏരിയയിൽ യൂറോ മെയിൻ കറൻസി ആയിട്ടുള്ള അത് ഈ രാജ്യമാണ്. ഈ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ പ്രിമാക്സ് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയോ ക്ലാസിക്കൽ സ്ട്രക്ചറിലുള്ള ഒരു പാലസാണ്. ഞങ്ങൾ ആ പാലസ് ഒക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ അതിഭയങ്കരമായ അട്രാക്ഷൻസ് ഒന്നുമില്ല. ഈ പാലസ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത രാജ്യത്തിലേക്ക് തിരിച്ചു. അടുത്ത് ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഹംഗറിയിലേക്കാണ് പോയത്. അപ്പൊ ഹംഗറിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നതാണ്. താങ്ക് യു.